ചോദിക്കുമോ? പോളേട്ട കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ പോളേട്ട, പോളേട്ട പറഞ്ഞോളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ കിറ്റെക്സ് സാബു വിഷയം ഒക്കെ ഉണ്ടായല്ലോ. അപ്പൊ കിറ്റെക്സ് ഇങ്ങനെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നു എന്നുള്ള വിഷയം ഒക്കെ ഇവിടെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരികയാണല്ലോ. ആക്ച്വലി ഇത് പലരും ഈ ഗവൺമെന്റിനെ അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാണ്. പക്ഷെ അതല്ല അതിന്റെ ശരി. ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ ലോങ് ടേം വിഷന്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്കിലാണ് എല്ലാവർക്കും അതൊന്ന് മനസ്സിലാവുക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് നെറ്റ് റെമിറ്റൻസ് എന്ന് പറയുന്നത് 15 പെട്ടക്കണ അമേരിക്കൻ ഡോളറാണ്. റിലയൻസിന്റെ വാർഷിക ലാഭം പോലും അതിന്റെ പകുതിയിൽ താഴെയാണ്. 15 ബില്യൺ ഡോളർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഖ്യയാണ്. 15 കഴിഞ്ഞ് കുറേ 0. കേരള സർക്കാരിന്റെ ഒരു വാർഷിക വരവും അത് തന്നെയാണ്. ഈ 15 ബില്യണില് പക്ഷെ സ്വർണ്ണക്കടത്തൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ അതും കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ അത് 15 ബില്യണിൽ കൂടുതലാണ് നമുക്കിങ്ങനെ പുറത്തുനിന്ന് വരുന്ന എമൗണ്ട് ഓരോ വർഷവും. അപ്പോ നമ്മുടെ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബിസിനസ്സിൽ എന്താണ്, ക്യാഷ് ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ നമ്മൾ ക്യാഷ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുക. അപ്പൊ എനിക്ക് ബിസിനസ് ഉണ്ട്, പല സ്ഥലത്തുനിന്നും പൈസ എന്റെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ക്യാഷ് ഫ്ലോ എവിടെ കൂടുതൽ വരുന്നോ അവിടെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ വിദേശത്തുനിന്നുള്ള ഈ പൈസ കൂട്ടാൻ വേണ്ടി സർക്കാർ ഇങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വിദേശത്ത് നിന്ന് ഇങ്ങനെ റെമിറ്റൻസ് കൂട്ടാനായിട്ട് എന്ത് വേണം? ഈ കേരളത്തിലുള്ള എല്ലാ യുവാക്കളെയും വിദേശത്തേക്ക് കെട്ടുകെട്ടിക്കുക, അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിറ്റെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കിറ്റെക്സിനെ പറഞ്ഞു വിടുക, അതൊരു ചെറിയ സ്റ്റെപ്പാണ്. ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കിറ്റെക്സ് ഇങ്ങനെ പുറത്തു പോകുന്നു, അപ്പൊ ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടാണ്ടാവും, അപ്പൊ ആൾക്കാരെ പുറത്തു വിടും. അത് ഒരു സ്റ്റെപ്പ്, ഒന്ന് മാത്രമല്ല കേട്ടോ, പല പല ബെനിഫിറ്റ്സും അതും കൊണ്ടുണ്ട്. ഇപ്പൊ കിറ്റെക്സ് എന്താ ചെയ്തത്, 2020 അവിടെ ആ ഭാഗത്തുള്ള ഈ നെൽകൃഷി വയലൊക്കെ റെഡിയാക്കി, കൃഷി ചെയ്യാണ്ടിരുന്ന വയലൊക്കെ റെഡിയാക്കി, അവിടെ നെൽകൃഷി തുടങ്ങി, ഇറിഗേഷൻ ഒക്കെ ശരിയായി. ഇറിഗേഷനും നെൽകൃഷിയൊക്കെ ഇങ്ങനെ ശരിയാവുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ, ചിലപ്പോ അവിടെയുള്ള ഈ അപ്പന്മാരും കാർന്നോമാരും വിചാരിക്കും മക്കൾ ഇവിടെ തന്നെ നിന്നോട്ടെ. അപ്പൊ അത് പാടില്ല, നമ്മുടെ മക്കളെ കംപ്ലീറ്റ് മാക്സിമം പുറത്തേക്ക് വിടണം. അത് മാത്രമല്ല, ഗവൺമെന്റ് ഇങ്ങനെ ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്റ്റെപ്പും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഈ യുവാക്കളെ വിദേശത്തേക്ക് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കേരളത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഈ ആരോഗ്യ വകുപ്പിന്റെയും ബജറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 7,100 കോടി രൂപയാണ്. അപ്പൊ ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ആശുപത്രികളൊക്കെ ബിൽഡ് ചെയ്യുന്നു, ഫെസിലിറ്റീസ് ഒക്കെ കൂട്ടുന്നു. കൃഷി വകുപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃഷി വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് കൂട്ടും. കൃഷി വകുപ്പിന് ഏതാണ്ട് 60 ഡിപ്പാർട്ട്മെന്റും കൂടെ കൂടിയുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രാറ്റജിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോഗ്യ വകുപ്പ് ബിൽഡിങ്സും ആശുപത്രിയും ഒക്കെ കൂട്ടുന്നോടിയുണ്ട്. എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കുട്ടികളെ ഒക്കെ നന്നായിട്ട് പരിപാലിക്കുന്നു, നമ്മളിങ്ങനെ ബ്രോയിലർ കോഴീനെ ഒക്കെ വളർത്തി വലുതാക്കിയാക്കുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിന്റെ പല ഇൻഡെക്സും വളരെ നന്നായിരിക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി വളരെ കുറവാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് ഒക്കെ വളരെ ബെറ്റർ ആണ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബ്രോയിലർ കോഴികളെ പരിപാലിക്കുന്ന പോലെ നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്നു, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇവരെ വളർത്തി വലുതാക്കി പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടാൻ കാര്യപ്രാപ്തി ഉള്ളവരാക്കുന്നു, അതാണ് ഗവൺമെന്റ്. പക്ഷെ എന്നാൽ അതേസമയം കൃഷി വകുപ്പ് ഇങ്ങനെ കൂടി 60 ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നാച്ചുറലി കൂടുതൽ ഉദ്യോഗസ്ഥർ വരും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൃഷിക്കാരെ ട്രബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ലേ കൃഷിക്കാരെ ട്രബിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി കൃഷിക്കാരെ ടാർഗറ്റ് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാര് പൊതുവെ കൃഷി അങ്ങ് നിർത്തും. പൊതുവെ കൃഷി നിർത്തി കാരണം ഒരു വിചാരി പണ്ടാരടങ്ങാൻ എന്റെ മോനെ ഒരു കാരണം വെച്ചാൽ ഞാൻ കൃഷിക്ക് വിടില്ല, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് അവനെ ഞാൻ പുറത്തേക്ക് കടത്താൻ ശ്രമിക്കും. അപ്പോഴും നമ്മുടെ ടാർഗറ്റ് ഇമ്പാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ യുവാക്കളെ പുറത്തേക്ക് കെട്ടുകെട്ടിക്കുന്നത് വഴി നമ്മുടെ ടാർഗറ്റ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറെ കാര്യങ്ങൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കുറെ ബജറ്റ് കൊടുക്കും, അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കോ സെൻസിറ്റീവ് സോൺ, പിന്നെ അതുപോലെ തന്നെ ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്ന് കൃഷിക്കാരെ പിന്നെയും ട്രബിൾ ചെയ്ത് ഈ കൃഷി എല്ലാം അവരുടെ മക്കളെ പുറത്തേക്ക് കെട്ടിക്കും. പിന്നെ അതുപോലെ തന്നെ നേഴ്സുമാർക്ക് ഇന്ത്യയിൽ വളരെ, ഇവിടെ ശമ്പളം കുറവാണല്ലോ, മിനിമം വേജസ് ഒന്നും അവർ ചെയ്യുന്നില്ല. നേഴ്സുമാർക്ക് ഇങ്ങനെ ശമ്പളം കുറച്ചു കൊടുക്കുന്നതും സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നേഴ്സുമാരെല്ലാം ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി അവരും പുറത്തേക്ക് പോകും.
പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ബിവറേജസ് എടുക്കുകയാണ്, ബിവറേജസിന്റെ ബാറ് തുറക്കുകയാണ്, ബിവറേജസും ബാറും ഒക്കെ തുറക്കുന്നു. ബിവറേജസ് ഒന്ന് അപ്പൻ തന്ത നിൽക്കും, കാരണം നമുക്കിവിടെ പേരൻസ് ഇവിടെ വേണമല്ലോ, പേരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾ പൈസ ഇപ്പോഴും പേരൻസ് ഒരു കാരണം വെച്ചാലും പുറത്തേക്ക് പോകരുത്, അപ്പന് ഇവിടെ നിൽക്കും. അതാണ് ഒരു ഗുണം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഈ മക്കള് ബിവറേജസിന്റെ പടി കയറ്റാണ്ടിരിക്കാൻ ഈ മക്കളെ ഫോറിനിലേക്ക് കെട്ടിക്കെട്ടിക്കും. അപ്പൊ രണ്ട് ബെനിഫിറ്റ് ആണുള്ളത് ഈ ബെവറേജസും ബാറും തുറക്കുമ്പോൾ. പിന്നെ നമ്മളുടെ ഗവൺമെന്റിന്റെ അപ്രോച്ച് ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു കാരണം വെച്ചാലും ഹൈവേസ് ബിൽഡ് ചെയ്യും. ഹൈവേസ് ബിൽഡ് ചെയ്ത് എന്താ വെച്ചാൽ ആക്സിഡന്റ് കുറയ്ക്കും. അതല്ല നമുക്ക് വേണ്ട, നമുക്കിവിടെ ആക്സിഡന്റ് കൂടണം. ആക്സിഡന്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ആൾക്കാർ വിചാരിക്കും എന്റെ മകനെ ഈ ആക്സിഡന്റ് ഉള്ള സ്ഥലത്തൊന്നും വിട്ടുകൊടുക്കില്ല, മകനെ പുറത്തേക്ക്. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്, ഈ ഹൈവേസ് ഒന്നും ബിൽഡ് ചെയ്യാണ്ടിരിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഈ വയസ്സായ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അതിന് ആരോഗ്യ വകുപ്പ് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പകൽ വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വയസ്സായവര് ഇവിടെ ഉണ്ട്. വയസ്സായവരിവിടെ നിന്നാൽ മാത്രമേ ഇൻവേർഡ് റെമിറ്റൻസ് കൂടുള്ളൂ. അപ്പൊ അതും വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി സർക്കാർ അറിയാവുന്ന പ്രതിപക്ഷത്തിനും കൂടി ഈ ഒരു സ്ട്രാറ്റജി അറിയാം. അതുകൊണ്ടാണ് കിറ്റക്സ് വിഷയത്തിലെല്ലാം പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. ഇത് മാത്രമല്ല, ഗവൺമെന്റിന് പല കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ഈ ലോങ് ടേം സ്ട്രാറ്റജി നമ്മൾ യുവാക്കളൊക്കെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാന്നുള്ള ലോങ് ടേം സ്ട്രാറ്റജി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ട്രോളിംഗ് ബാൻ ഒട്ടും എഫക്റ്റീവ് അല്ല. ഇപ്പോഴത്തെ ട്രോളിംഗ് ബാൻ എന്ന് പറയുന്നത് 52 ദിവസം മാത്രമേ ഉള്ളൂ. അത് പോരാ, നമ്മൾ ഇയർ അറൌണ്ട് ട്രോളിംഗ് ബാൻ ചെയ്യണം. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ ഉക്കുവന്മാര് അവരൊക്കെ അവരുടെയും മക്കളെ ഫോറിനിലേക്ക് കെട്ടുകെട്ടിക്കാൻ ശ്രമിക്കും. റബ്ബർ സബ്സിഡി എഫക്റ്റീവ് അല്ല. നമ്മൾ റബ്ബർ സബ്സിഡി പൂർണ്ണമായിട്ട് നിർത്തണം. അങ്ങനെയാകുമ്പോൾ പാല, കാഞ്ഞിരപ്പള്ളി, പിന്നെ അതുപോലെ തന്നെ റബ്ബർ കൃഷി എന്ന സ്ഥലത്തും അപ്പനൊന്നും മക്കളെ ഇവിടെ നിർത്തല്ല. അവർ കുറച്ച്, മിക്കവാറും എല്ലാവരും അവർ ഫോറിനിൽ വിട്ടു, പക്ഷെ കുറച്ച് ഈ മൂരാച്ചികളായ കൃഷിക്കാർ അവരുടെ മക്കളെ ഇവിടെ എപ്പോഴും നിർത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ റബ്ബർ സബ്സിഡി കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് അവരുടെ മക്കളെയും കൂടി പുറത്തേക്ക് വിടും. പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന KSRTC പുതിയ ബസ് ഇറക്കി, വോൾവോ തുടങ്ങിയ ബസ് ഇറക്കി. ആ ബസ്സുകളൊക്കെ ഇപ്പോ കട്ടപ്പുറത്ത് ഇരുന്ന് അത് സ്പോയിൽഡ് ആവുന്നുണ്ട്. അത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ മറ്റു സ്റ്റേറ്റിലേക്ക്, ബാംഗ്ലൂർ അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് ഈ ബസ്സിന് ഇങ്ങനത്തെ നല്ല ലക്ഷൂറിയസ് ബസ് ഒന്നും കൊടുക്കരുത്. നമ്മള് ഓർഡിനറി ബസ് അല്ലെങ്കിൽ വളരെ മോശമായ ബസ് മാത്രമേ ബാംഗ്ലൂർക്കും ചെന്നൈയിലേക്കും പോകുള്ളൂ. കാരണം നമ്മൾ യൂത്തിന് വിടേണ്ടത് ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കല്ല, അവരെ നമ്മൾ പുറത്തേക്കാണ് വിടേണ്ടത്. പൂവർ ആയിട്ടുള്ള ഓർഡിനറി ബസ് സർവീസ് ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ എന്തുമായിരിക്കും, എന്തിനാ ഞാൻ വെറുതെ ഈ ഓർഡിനറി ബസ്സിലൊക്കെ കയറി കഷ്ടപ്പെട്ട് ബാംഗ്ലൂർക്കും ചെന്നൈയിലും പോകുന്നത്. അതിന് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് യൂറോപ്പ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഗൾഫ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എത്താലോ. ബാംഗ്ലൂർ എത്തുന്നതിൽ കുറച്ച് സമയം മതി. പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ഈ എയർപോർട്ടൊക്കെ വളരെ നന്നായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും സ്ഥലത്ത് മാത്രം എയർപോർട്ട് പോരാ, നമുക്ക് ഒരുപാട് സ്ഥലത്ത് എയർപോർട്ട് വേണം. ഇപ്പൊ കൊല്ലത്ത് തൃശ്ശൂർ ഒരു എയർപോർട്ട് തുടങ്ങാം, വയനാട്ടിലൊരു എയർപോർട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരും ചെന്നൈയും എത്തുന്ന ടൈമിലും ക്വിക്ക് ആയിട്ട് നമ്മുടെ യൂത്തിന് ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് പുറത്തേക്ക്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ തന്നെ ഇപ്പോ പല പുതിയ സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ റെയിൽവേ വളരെ പുറകോട്ടാണ് പോകുന്നത്. ഇപ്പൊ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാനുള്ള ഏറ്റവും ക്വിക്ക് ആയിട്ട് റെയിൽവേ ആണ്. അത് ഗവൺമെന്റ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നു. വെരി ഗുഡ് സ്ട്രാറ്റജി. ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് ബാംഗ്ലൂരിൽ എത്താൻ പറ്റും, അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് വേണ്ടത് എയർപോർട്ട്സ് ആണ്. പിന്നെ ഒരു കാര്യം ഗവൺമെന്റിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം വേജ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടണം. മിനിമം വേജ് നമ്മൾ കൂട്ടി 2000 രൂപ മിനിമം വേജ് നിൽക്കണം. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ പണിക്കൊന്നും ആരെയും കിട്ടില്ല. അപ്പൊ ഇനിയും ബാക്കി നിൽക്കുന്ന കൃഷിക്കാർ, മക്കളെ കൃഷിയിലേക്ക് കുറച്ച് കൃഷിക്കാർ തന്നെയെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് മക്കളെയും കെട്ടുകെട്ടിക്കും. പക്ഷേ അതേസമയം നമ്മളിങ്ങനെ മിനിമം വേജ് 2000 ആക്കുമ്പോൾ ഒരിക്കലും അത് IT പ്രൊഫഷണലിനും നേഴ്സസിനൊന്നും മിനിമം വേജ് 2000 ആക്കരുത്. നേഴ്സസിന് മിനിമം വേജ് എടുത്തു കളയണം. കാരണം എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സാലറിയിൽ നമ്മുടെ ഇവിടെ നേഴ്സസ് നിന്നാൽ മാത്രമേ അവർ ടെസ്റ്റ് ഒക്കെ എഴുതി പുറം രാജ്യങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പൊ അതാണ് സ്ട്രാറ്റജി. പിന്നെ നമുക്ക്, നമ്മളിപ്പോ കേട്ടിട്ടുണ്ടല്ലോ B2B B2C എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിലും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് B2K എന്ന് പറഞ്ഞാൽ ബാക്ക് ടു കേരള. എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ യൂത്തൊക്കെ ഇപ്പൊ അധികവും പലരും പോകുന്നത് ഈ ഗൾഫിലേക്കല്ല,
അവർ യൂറോപ്പിലേക്ക് പോകും, അമേരിക്കയിലേക്ക് പോകും. അതിന്റെ ഒരു വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ച് കേരളത്തിലോട്ട് വരില്ല, അവിടെ സെറ്റിൽഡ് ആയി പോകും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രായമായ മനുഷ്യർ കേരളത്തിലോട്ട് തിരിച്ചു വരണം. എങ്കിലാണ് അവരുടെ ഇൻവേർഡ് റെമിറ്റൻസ്, അവരുടെ മക്കളൊക്കെ അയക്കുന്ന റെമിറ്റൻസ് കേരളത്തിലോട്ട് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി ടു കെ, നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് അമേരിക്കൻ ഗവൺമെന്റിനോട് പോയി സംസാരിക്കണം, അതുപോലെ യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ ഗവൺമെന്റിനോട് സംസാരിക്കണം, ജർമ്മനിയിലെ ഗവൺമെന്റിനോട് സംസാരിക്കണം. എന്നിട്ട് അവരോട് പറയണം നമ്മുടെ പുതിയ സ്ട്രാറ്റജിയാണ് ബി ടു കെ എന്ന് പറഞ്ഞാൽ, അവിടെ പ്രായമായി നിൽക്കുന്ന അപ്പനെയും അമ്മയും തന്തയൊക്കെ കേരളത്തിലോട്ട് തിരിച്ചുവിടുക. എന്നിട്ട് അവർക്ക് ഇവിടെ ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ അവർക്ക് പെൻഷൻ ഇവിടെ കൊടുക്കുക. അപ്പൊ അതൊരു ബി ടു കെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. അത് ബി ടു ബി യെക്കാളും ബി ടു സി യെക്കാളും ഒക്കെ ബെറ്റർ ആയിരിക്കുന്നതാണ് എനിക്ക്. പിന്നെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബി ടു ബി, ബി ടു സി, ബി ടു കെ പോലെ ബി ടു എച്ച്. ബി ടു എച്ച് എന്താണെന്ന് വെച്ചാൽ ബാർ ടു ഹോം, അതായത് നമ്മൾ ബാറിനെ വീട്ടിലെത്തിക്കുക, കുറച്ച് ടച്ചിങ്സും കുറച്ച് കറികളും ചിക്കൻ ഒക്കെ ആയിട്ട് ബാറിനെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ബാർ ടു ഹോം. അതുകൊണ്ട് രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഒന്ന്, തന്ത വളരെ ഹാപ്പി ആയിരിക്കും, കാരണം ഒരു ഹാപ്പി ആയിരിക്കും. ബി ടു എച്ച്, വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ എത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തന്തയായിരിക്കും, ഈ ബി ടു എച്ച് ഒക്കെ ഇടപാട്ടൊക്കെ ആയിരുന്ന മോൻ ചീത്തയാവും. അതുകൊണ്ട് മോനെയോ മോളെയോ നമുക്ക് ഇവിടുന്ന് കെട്ട് കെട്ടിച്ച് പുറത്തേക്ക് എത്തിക്കാം. അപ്പൊ ബി ടു എച്ച് എന്ന് പറയുന്നത് കേരളത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ബി ടു ബി, ബി ടു സി ഒക്കെ ഇതിന്റെ ഒരുപാട് താഴെ നിൽക്കും. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ബി ടു എച്ച് സി, അതായത് ബാർ ടു ഹോം വിത്ത് കമ്പാനിയൻ. അതായത് നമ്മൾ വീട്ടിൽ ബാർ എത്തിക്കുക മാത്രമല്ല, നമ്മൾ ഒരു കമ്പാനിയനെ കൂടി വീട്ടിലെത്തിക്കും. അതായത് വീട്ടില് ഇപ്പൊ ഈ തന്ത ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു കമ്പാനിയനെ കൂടി വീട്ടിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഒരാള് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് വരും, ഇയാളുടെ കൂടെ ഇരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, അതുപോലെ തന്നെ ഈ ടച്ചിങ്സും അതുപോലെ തന്നെ ഇച്ചിരി സ്മോളൊക്കെ അടിച്ച് നല്ലൊരു കമ്പനി തരും. അതാണ് ബി ടു എച്ച് സി. അതുകൊണ്ട് രണ്ട്, അതുകൊണ്ട് മൾട്ടിപ്പിൾ ബെസ് ആണ് ബി ടു എച്ച് സി. ഒന്ന്, ഒബ്വിയസ്ലി ബി ടു എച്ചിന്റെ എല്ലാ ബെനിഫിറ്റ്സും ഈ ബി ടു എച്ച് സി കൊണ്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ബൈ ചാൻസിന് ആർക്കെങ്കിലും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല, സ്കിൽഡ് അല്ല, ക്വാളിഫൈഡ് അല്ലെങ്കിൽ, അവർക്കെല്ലാം ഈ ബി ടു എച്ച് സിയിൽ ജോയിൻ ചെയ്തിട്ട് ഈ വയസ്സായ പേരൻസിന് കമ്പനി കൊടുക്കാവുന്നതാണ്. അതായത് പൈസയും കിട്ടും സ്മോളും കിട്ടും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യണമെന്നാണ് എനിക്ക്. ഒരു രക്ഷയില്ല പോണേട്ടോ, അയ്യോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ എന്റെ ദൈവം, എനിക്കറിയത്തില്ല. ഈ ഒരു സമയത്ത് നടന്ന് സത്യം പറഞ്ഞ ഒരു ന്യൂസ് ന്യൂസ് കണ്ടിട്ട് നേരെ വന്ന് എഴുതിയെടുത്തത് പോലെ ഉണ്ട്. അടിപൊളി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഒരുമാതിരി ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ സംഭവം കവർ ചെയ്ത് പക്ക ഒരു സെറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു പോണേട്ട, അടിപൊളി. ഒരു കാര്യം കൂടി പറയണ്ട, അതായത് ബാംഗ്ലൂരേക്ക് എയർപോർട്ട് എയർപോർട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിൽ കൂടുതൽ എയർപോർട്ട് ആക്കിയാലും നമുക്ക് ഫ്ലൈറ്റിൽ ബാംഗ്ലൂരേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മളത് നമ്മൾ എന്തിനു വെച്ചാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. കണ്ണൂർ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഒന്നും നമുക്ക് പാടില്ല, അതൊക്കെ ബാൻ ചെയ്യണം. അതുപോലെ തൃശ്ശൂർ ബാംഗ്ലൂർ ഫ്ലൈറ്റ് അതൊന്നും നമുക്ക് പറ്റില്ല, അതൊക്കെ നമുക്ക് ബാൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറയണം, അതായത് നമ്മൾ കൊടുക്കും ബാംഗ്ലൂർ ടു കണ്ണൂർ ഫ്ലൈറ്റ് കൊടുക്കും, പക്ഷേ വിയ ദുബായ് ഓൺലി. അത് നമ്മൾ റെഗുലേഷൻ ചെയ്യണം, അത് നമ്മൾ കെയർഫുൾ. അയ്യോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് എന്ത് പറയാനായിട്ടാണ്. എല്ലാ സംഭവങ്ങളെ എടുത്തു വെച്ച് അടിപൊളിയായിട്ട് കിടില സെറ്റ് പോളേട്ടോ, കിടില സെറ്റ്. ഒന്നും പറയാനില്ല, അടിപൊളി. ജോമി മൈക്ക് ഞെക്കി പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ജോമി, അയ്യോ ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു, സൂപ്പർ ആയിരുന്നു ചേട്ടാ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഗോഡ്വിൻ നേരത്തെ സിംഗപ്പൂരെത്തി, ന്യൂസിലൻഡിൽ എത്തി. ഇതൊക്കെ നേരത്തെ ആൾക്കാർ കണ്ടുമുട്ടി. പിന്നെ ഈ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ശരിക്കുള്ള ബാംഗ്ലൂരിലേക്ക് പോകാൻ 3 മണിക്കൂർ ടാക്സി ഇരിക്കണം. അയ്യോ എനിക്ക് മിഥുൻലാലെ, മിഥുൻലാലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഹലോ, എനിക്ക് വിളിച്ചാലേ വിളി കേക്കോളാം തോന്നുക. അല്ല പോളേട്ടാ, ഇത് കണക്കൊരു സെറ്റ് ചെയ്യാൻ പോളേട്ടനല്ലാതെ വേറെ ആർക്കൊന്നും പറ്റില്ല. സത്യം എല്ലാത്തിനും എടുത്ത് നൈസായിട്ട് എല്ലാത്തിനും പറഞ്ഞ ഈ ഒരു ഇപ്പൊ ഈ നടക്കുന്ന ഈ ഒരു സമയത്ത് നടക്കുന്ന എല്ലാ സംഭവത്തിനെയും കവർ ചെയ്ത് പക്ക ഒരു സെറ്റ് ഉണ്ടാക്കി അടിപൊളി പോളട്ട്, അടിപൊളി. ഒന്നും പറയാനിട്ടില്ല, കിടില സെറ്റ്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി അടുത്ത ഒരു പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇങ്ങനെ പോളേട്ടൻ്റെ അടുത്തൊരു പെർഫോമൻസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇതിലും അടിപൊളി സംഭവം ചെയ്യാൻ പറ്റും
തീർച്ചയായിട്ടും ഇത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പോളേട്ടൻ ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് എടുത്ത് ആ ആഴ്ചത്തെ ന്യൂസ് എല്ലാം നോക്കി അതിനെല്ലാം നൈസായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് ഇവിടെ വന്നിട്ട് ഇട്ട് പൊരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ പോളേട്ടൻ ഇപ്പൊ ചെയ്യുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി അടുത്തത് അർജുൻ ആണുള്ളത്. അർജുൻ ബ്രോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാറിന്റെ ഞങ്ങളാണ് സത്യം പറഞ്ഞത് താങ്ക്സ് പറയണ്ട, ഇത്ര നല്ല ഇനിയും ഇനിയും ഇതുപോലുള്ള മെഡിച്ചൽ ഐറ്റമായി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോളേട്ട ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനുള്ള നല്ല സ്റ്റഫും ഉണ്ട്, അതിനുള്ള വിവരവും ഉണ്ട്, അത് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ പോളേട്ടിന്, ഉണ്ട്, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാനിത്